അൽനമ മെഡിക്കൽ സെന്റർ ഒമാനിയം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബദറുൽസമ മാർസ് ഹൈപ്പർ മാർക്കറ്റ്, ഏഷ്യ എക്സ്പ്രസ് എക്സ്ചേഞ്ച്, ക്യൂൻസ് റെസ്റ്റോറൻറ്റ്, ഒമാനൂറിയൻ ട്രാവൽ ആൻഡ് ടൂഴ്സ് ആൻഡ് ഗൾഫ് മാധ്യമം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒമാനിയത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നാദ്യം വിശുദ്ധ ഖുർആനിലൂടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഗാഫിരി ദംബി വഖാബിലി തൗബി ശദീദിൽ ഇഖാബി ദി തൗൽ ലാ ഇലാഹ ഇല്ലാ ഹുവ ഇലൈഹിൽ മസീർ. اللهم صل على سيدنا محمد المبعوث كافة للعالمين بشيرا ونذيرا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله. പ്രിയപ്പെട്ട ജീവൻ ടിവി ഒമാനിയം പ്രേക്ഷകർക്ക് വിശ്വാസി ഹൃദയങ്ങളിൽ അവാച്യമായ ആത്മീയ അനുഭൂതി വാരിവിതറി വന്നെത്തിയ പുണ്യ റമദാൻ കരീം, സ്വർഗീയ കവാടങ്ങൾ മലർക്കെ തുറക്കപ്പെട്ട, നരകീയ വാതായനങ്ങൾ കൊട്ടിയടയ്ക്കപ്പെട്ട അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ പേമാരി വിശ്വാസലോകത്തിൻ്റെ മേൽ ചൊരിയപ്പെട്ട, പൈശാചിക ശക്തികളെ ബന്ധിപ്പിക്കപ്പെട്ട പവിത്രമായ റമദാനിൻ്റെ 9-ാമത് സുദിനത്തിലാണ് നാം ഇന്ന് നിലകൊള്ളുന്നത്. ഈ റമദാനിൻ്റെ 2-ാമത്തെ പത്തിൽ നിലകൊള്ളുമ്പോൾ നാം ഓരോരുത്തരും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അസ്തഗ്ഫിറുല്ലാ, അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, ആരാധനയ്ക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനില്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അസ്തഗ്ഫിറുല്ലാ, പടച്ചവനെ എൻ്റെ പാപങ്ങൾ നീ എനിക്ക് പുറത്തു തരണം തമ്പുരാനെ, നിന്നോട് ഞാൻ പശ്ചാത്താപം തേടുന്നു, വ അസ്അലുക്കൽ ജന്ന, അല്ലാഹുവേ നിന്നോട് ഞാൻ സ്വർഗത്തെ തേടുകയാണ്, വ അഊദു ബിക മിനന്നാർ, വ അഊദു ബിക മിനന്നാർ, നരകത്തിൽ നിന്ന് നീ എന്നെ മോചിപ്പിക്കണം എന്ന് ഓരോ വിശ്വാസികളും എത്രത്തോളം വർദ്ധിപ്പിക്കാൻ കഴിയുമോ അത്രത്തോളം വർദ്ധിപ്പിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഈ 2-ാമത്തെ പത്തിൽ പ്രത്യേകമായിട്ട് പറയേണ്ടുന്ന ഒരു ദുആയാണ് അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ, അല്ലാഹുവേ എൻ്റെ മുഴുവൻ പാപങ്ങളും നീ പുറത്തു തരണേ തമ്പുരാനെ, ഈ ദുആയും ചെയ്യുക. അതുപോലെ തന്നെ ഇസ്തിഗ്ഫാറുമായിട്ട് അള്ളാഹുവിനോടുള്ള പൊറുക്കലിനെ തേടലുമായിട്ട് വിശ്വാസി സമൂഹം സജീവമാവേണ്ടത് അത്യാവശ്യമാണ്. വിശ്വാസികൾ ഓരോരുത്തരും അവരുടെ ജീവിതത്തിൽ വന്നുപോയ മുഴുവൻ പാപങ്ങളും അള്ളാഹുവിൻ്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞ് തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് മടങ്ങേണ്ടുന്ന ദിനരാത്രങ്ങളാണ് ഇനി നമ്മുടെ മുമ്പിലുള്ളത്. പശ്ചാത്താപത്തിലേക്ക് കടക്കുന്ന ഓരോ വിശ്വാസിയും ശ്രദ്ധിക്കേണ്ടത് 3 കാര്യങ്ങളാണ്. 1-ാമത്തെ കാര്യം, ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റിൽ നിന്ന് പരിപൂർണമായിട്ടും അവൻ പിൻവാങ്ങുക. 2-ാമതായിട്ട്, ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റിൻ്റെ മേൽ, ചെയ്തുപോയ തെറ്റിൻ്റെ മേൽ, കുറ്റങ്ങളുടെ മേൽ, ആ കുറ്റങ്ങളെ ഓർത്ത് ആ ഓരോ വിശ്വാസിയും ദുഃഖിതനാകുക. അള്ളാഹുവിൻ്റെ മുമ്പിൽ പടച്ചവനെ ഇന്ന പാപം ഞാൻ ചെയ്തു പോയല്ലോ അല്ലാ, വ്യഭിചരിച്ചു പോയിട്ടുണ്ട് തമ്പുരാനെ, മദ്യപിച്ചു പോയിട്ടുണ്ട് അല്ലാഹുവേ, പലിശ വാങ്ങിപ്പോയിട്ടുണ്ട് തമ്പുരാനെ എന്ന് പറഞ്ഞ് ഓരോരുത്തരും ആ ചെയ്തു പോയ പാപത്തിൻ്റെ മേൽ അഗാധമായ ഖേദം രേഖപ്പെടുത്തുക. 3-ാമതായിട്ട്, ഇനി ഒരിക്കലും ആ പാപത്തിലേക്ക് മടങ്ങുകയില്ല എന്ന് ഓരോ വിശ്വാസിയും കരുതി ഉറപ്പിക്കുക. ഇത് സൃഷ്ടാവുമായിട്ട് ബന്ധപ്പെട്ട പാപങ്ങളാണ് എങ്കിൽ പരിപൂർണമായിട്ടും ആ സൃഷ്ടികളുമായി ബന്ധപ്പെട്ട പാപത്തിൽ നിന്ന് പരിപൂർണമായും മോചിതനാകുക. സലാലയിൽ
കരീഫിന് തുടക്കമായി. സ്വദേശത്തു നിന്നും വിദേശത്തു നിന്നുമുള്ള ആളുകൾ സലാലയിലേക്ക് ഒഴുകുന്നതിൻ്റെ ദിനങ്ങളാണിനി. ഒമാനിലെ വസന്തകാലത്തിന് തുടക്കമായി. റമദാന് കുളിര് പകർന്ന് ഖരീഫ് കാലത്തിന് തുടക്കം. സാധാരണ അങ്ങ് കേരളത്തിൽ മഴക്കാലം ആരംഭിച്ച് വൈകാതെ തന്നെ സലാലയിലും മഴയാരംഭിക്കും. ഇപ്രാവശ്യവും പതിവ് തെറ്റിയില്ല. ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിൽ മണ്ണും മനവും കുളിർപ്പിച്ച് മഴയെത്തുമ്പോൾ സലാലയുടെ വരണ്ടുണങ്ങിയ പ്രദേശങ്ങളെ നനയിപ്പിച്ച് ഇവിടെയും മഴയെത്തുന്നത് ഇതേ കാലയളവിലാണ്. പുതുമയുടെ സുഗന്ധത്തിന് തുടക്കം കുറിച്ച് സലാലയിൽ ചാറ്റൽ മഴയ്ക്ക് തുടക്കമായി. മഴയിലലിഞ്ഞ് സ്വയം മറക്കാനും പുതുമഴ മനം നിറഞ്ഞാസ്വദിക്കാനും സ്വദേശികളും വിദേശികളും സലാലയിലെ മലകൾ കയറാൻ തുടങ്ങി. ഇനി മുതൽ ഇടവേളകളില്ലാതെ ചന്നം പിന്നം പെയ്യുന്ന മഴ അറേബ്യൻ നാടുകളിൽ സലാലയ്ക്ക് സ്വന്തം. കരീബ് എന്ന് വിളിക്കുന്ന ഈ സീസണിൻ്റെ ആരംഭത്തിൽ സലാലയോട് ചേർന്ന മലനിരകളെ കുളിരണിയിച്ചുകൊണ്ട് ചാറ്റൽ മഴ പിന്നെ ഈ പ്രദേശമാകെ പടരും. മഴത്തുള്ളികൾ മണ്ണിൽ പതിയുന്നതോടെ വേനലിൽ വരണ്ടുണങ്ങിക്കിടക്കുന്ന മലനിരകളിൽ ജീവന്റെ പുൽക്കൊടികൾ പ്രത്യക്ഷപ്പെടും. അതോടെ സലാലയുടെ മലമ്പ്രദേശങ്ങൾ പച്ചയണിയിച്ച് കൂടുതൽ സുന്ദരമാണ്. ഒമാന്റെ മറ്റു ഭാഗങ്ങളിലും ഇതര ഗൾഫ് നാടുകളിലും വേനൽ കനത്ത് കൊടുംചൂടനുഭവപ്പെടുന്ന സമയം സലാലയിൽ മഴ പെയ്യുന്നത് പ്രകൃതിയുടെ ഒരു വരദാനമാണ്. ഖരീഫ് സീസൺ ആരംഭിക്കുന്നതോടെ സ്വദേശത്തു നിന്നും വിദേശത്തു നിന്നും ആളുകൾ സലാലയിലേക്ക് ഒഴുകുന്ന നാടുകൾക്ക് ഇനിയും അധിക ദിവസങ്ങളില്ല. സലാല ടൂറിസം ഫെസ്റ്റിവൽ പെരുന്നാളിന് ശേഷം ജൂലൈ 23 ഔദ്യോഗികമായി തുടക്കം കുറിക്കുന്നത്.